നമസ്കാരം, ഞാൻ സതീശനാണ്. ഞങ്ങള് അങ്ങനെ പറഞ്ഞു, ആ പരസ്യമായിട്ടൊന്നും പറഞ്ഞു, അങ്ങനെ ഉറപ്പ് തന്നിട്ടുണ്ടല്ലേ അവരെ. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ സമാനാർത്ഥികൾ ഉറപ്പ് പറഞ്ഞു അല്ലേ? ഉറപ്പ് പറഞ്ഞു സിബിഐ അന്വേഷണം. അപ്പോ ആലോചിക്കാന്നല്ല, ഉറപ്പായിട്ടു. അപ്പൊ അങ്ങയുടെ ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട് ഇവരോട്. ഞാൻ അവരുടെ മൂന്നുപേരെ നടത്തിയിരിക്കുകയാണ്. അവര് ആറാമത്തെ ദിവസമാണ് അവരുടെ ഉപവാസം. അപ്പോ ഞാൻ പറഞ്ഞു, അങ്ങയുടെയും കൂടി ഒരു അഭ്യർത്ഥന, സിദ്ധാർത്ഥിന്റെ അച്ഛന്റെയും കൂടി ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഞാൻ അവരുടെ സമരം അവസാനിപ്പിക്കുകയാണ്. ഞാൻ നമ്മുടെ രാഹുൽ മാങ്കുടത്തിന് ആദ്യം കൊടുക്കാം. നിങ്ങളൊന്ന് പറഞ്ഞു. സിബിഐ അന്വേഷണം ആറ് ദിവസക്കാലത്തോളം മറ്റൊരു സമരം നടത്തിയവര്, നിങ്ങൾക്ക് ആയിരം അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. നീതിക്കുള്ളൊരു പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ചവര്, നിങ്ങൾക്ക് ആയിരം അഭിവാദ്യങ്ങൾ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു, സിബിഐ അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് നൽകി എന്നതാണ് അവർ പറയുന്നത്. മാത്രമല്ല, സിബിഐ ഈ അന്വേഷണം ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഉച്ചയോഗത്തിലേക്ക് സമരം പിന്തുടരുകയാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രി ഉറപ്പിന് പ്രതിപക്ഷത്തിന്റെ അധ്യക്ഷ പ്രസിഡന്റ് തുടങ്ങിയവർ ആരംഭിച്ച നിരാഹാര സമരം ഇന്ന് ആറാം ദിവസമാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിലുള്ള ദുരൂഹതകൾ കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല. ആ അന്വേഷണം വഴിതെറ്റി പോവുകയാണ്. കാരണം ഇതിന്റെ തുടക്കത്തിൽ പോലീസ് യാഥാർത്ഥ്യം മൂടിവെക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, ഭരണകക്ഷി തന്നെയാണ് പ്രതികളെ എല്ലാം ഒളിപ്പിച്ചത്. ഭരണകക്ഷി തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം, കേരള പോലീസിന്റെ അന്വേഷണം നീതിപൂർവമാവില്ല. സിബിഐ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ മൂന്നുപേരും ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംഘടനകൾ മൂന്നിന്റെയും പ്രസിഡന്റുമാർ ഒരു ചരിത്ര പ്രധാനമായ ഒരു സമരം ആരംഭിച്ചത്. ഇത് കേരളത്തിലെ അമ്മമാരുടെ മനസ്സിലുണ്ടായ ഉത്കണ്ഠയും ഭീതിയിൽ നിന്നാണ് ഈ സമരം. കേരളത്തിലെ ചെറുപ്പക്കാരുടെ രോഷത്തിൽ നിന്നാണ് ഈ സമരം. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അതിശക്തമായ അമർഷത്തിൽ നിന്നാണ് ഈ സമരം. അവരെ എല്ലാവരെയും, കേരളത്തിലെ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവർ മൂന്നുപേരും ഈ ആറ് ദിവസമായി നിരാഹാരം ഇരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിരന്തരമായി സിദ്ധാർത്ഥിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അവർക്ക് സിബിഐ അന്വേഷണം
ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യും. മാത്രമല്ല സിദ്ധാർത്ഥിന്റെ പിതാവ് ഇവരോട് ഇവരുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് ഈ അന്വേഷണത്തിന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ മൂന്നുപേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും അവസാനം CBI അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകും. ഇനി ഏതെങ്കിലും കാരണവശാൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ സമരം നടത്തും, ഞങ്ങൾ നിയമത്തിന്റെ വഴികൾ തേടുകയും ചെയ്യും. പക്ഷേ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത ഉറപ്പ് ഗവൺമെന്റ് പാലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി രാഹുൽ മാങ്കുട്ടത്തിനോടും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് CBD ജെബി മേത്തനോടും ASU പ്രസിഡന്റ് സി അലോസിയസിനോടും ഞാൻ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തെ മുഴുവൻ പ്രയാസത്തിലാക്കി, കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന്റെ ദുരൂഹതകൾ അഴിച്ച് ഒരു CBI അന്വേഷണം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ നടത്തിയ പോരാട്ടം ഫലം കണ്ടു എന്നുള്ള അഭിമാനബോധത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണം, അവർ ഈ സമരം അവസാനിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അവരോട് അഭ്യർത്ഥിക്കാം. അല്ല, തീർച്ചയായിട്ടും ആ മാതാപിതാക്കളോട് നൽകിയ ഉറപ്പല്ലേ ഏറ്റവും പ്രധാനം. ഞങ്ങളാരും മുഖ്യമന്ത്രിയുടെ ചർച്ച ചെയ്യാൻ പോയിട്ടില്ല, ഞങ്ങളെ പോയിട്ടില്ല. മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പാണത്. പിതാവ് കേരളത്തിന്റെ പൊതുസമൂഹത്തോടും നിരാഹാരം ഇരിക്കുന്ന ഇവരോടും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഞങ്ങൾ മാനിക്കുന്നു. പറയുകയും ചെയ്തല്ലോ, ഏതെങ്കിലും കാരണവശാൽ ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരത്തെ ഗവൺമെന്റ് നേരിടേണ്ടി വരും. രണ്ടാമത് ഞങ്ങൾ നിയമവഴികൾ തേടി CBI അന്വേഷണത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗവൺമെന്റ് ഇത് CBI അന്വേഷണത്തിന് വിടും എന്ന് തന്നെയാണ്. ബാക്കി ചില ഡിമാൻഡുകൾ കൂടിയുണ്ട്, അതുകൂടി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. മാത്രമല്ല, ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നമാണ്. എല്ലാവരും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നമ്മുടെ ആശയ പ്രചരണത്തിനും കൂടിയുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുന്നത് മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം മുഖ്യമന്ത്രിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്രൂരമായ കൊലപാതകം നടത്തിയത് ഒന്ന് ആ പാവത്തിനെ കെട്ടിത്തൂക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയും. ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തും. കേരളത്തിലെ DYFI SFI നടത്തുന്ന ഈ കിരാതമായ ആക്രമണങ്ങൾക്കെതിരായി, അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുന്നതിനെതിരായി, CPM തണല് കൊടുക്കുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ്, ഒരു ഘടകം. തീർച്ചയായിട്ടും സിദ്ധാർത്ഥത്തിന്റെ മരണവും സിദ്ധാർത്ഥിന്റെ കൊലപാതകവും അതോടനുബന്ധിച്ച് ഉണ്ടായ വിഷയങ്ങളും കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന രക്ഷകർത്താക്കളിൽ ഉണ്ടായിരിക്കുന്ന ഭീതി തന്നെയായിരിക്കും. ഇനി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തും ഉറപ്പായിട്ടും. നമസ്കാരം, ഞാൻ സതീശനാണ്. ഞങ്ങള് അങ്ങനെ പറഞ്ഞു, ആ പരസ്യമായിട്ടൊന്നും പറഞ്ഞു, അങ്ങനെ ഉറപ്പ് തന്നിട്ടുണ്ടല്ലേ അവരെ. ഉറപ്പ് പറഞ്ഞു അല്ലേ, ഉറപ്പ് പറഞ്ഞു CBI അന്വേഷണം. ആ അപ്പൊ ആലോചിക്കാന്നല്ല, ഉറപ്പായിട്ട്. അപ്പൊ അങ്ങയുടെ ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട് ഇവരോട്. ഞാൻ അവരുടെ മൂന്നുപേരെ നടത്തിയിരിക്കുകയാണ്. അവർ ആറാമത്തെ ദിവസമാണ് അവരുടെ ഉപവാസം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെയും കൂടി ഒരു അഭ്യർത്ഥന, സിദ്ധാർത്ഥിന്റെ അച്ഛന്റെയും കൂടി ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഞാൻ അവരുടെ സമരം അവസാനിപ്പിക്കുകയാണ്. ഞാൻ നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിന് ആദ്യം കൊടുക്കാം, നിങ്ങളൊന്ന് പറഞ്ഞു. വിജയിച്ചേ 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 വിജയിച്ചേ.
ഇത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം ഈ കൊലപാതകം അത്രമാത്രം കേരളത്തെ ജയിപ്പിച്ചിട്ടുണ്ട്, കേരളത്തെ തകർത്തിട്ടുണ്ട് മാനസികം. അപ്പൊ അത് ഈ അന്വേഷണം പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്. കാരണം പോലീസിന് ആദ്യം വിവരം കിട്ടിയതാണ്. പോലീസ് ഇൻക്വസ്റ്റിലൂടെയും പോസ്റ്റ്മോർട്ടത്തിലൂടെയും ആന്റിമോർട്ടം മുറിവുകൾ 19 മരണകാരണമായേക്കാവുന്ന മുറിവുകളുണ്ട്, ഗുരുതരമായ മുറിവുകൾ ശരീരത്തിലുണ്ടെന്ന് പോലീസ് അറിഞ്ഞിട്ടും പോലീസ് അത് മൂടിവെച്ചു. ഇത് വിവാദമായതിന് ശേഷം മാത്രമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അപ്പൊ പോലീസ് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് കൊലക്കുറ്റം ചേർത്തിട്ടില്ല. ഇത് കെട്ടിത്തൂക്കിക്കഴിഞ്ഞിട്ട് അവർ തന്നെ അഴിച്ച്, അവർ തന്നെ ആശുപത്രി കൊണ്ടുപോയി, അവർ തന്നെ കൊന്ന്, അവർ തന്നെ കെട്ടിത്തൂക്കി, അവർ തന്നെ അത് അഴിച്ച് മരിച്ചയാളുടെ ബോഡി കൊണ്ടുപോയതാണ്. പ്രതികൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതാണ്. എന്നിട്ട് അവർ ഒരാഴ്ച ചുറ്റിത്തിരിഞ്ഞിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പ്രതികളെ പാർട്ടി സംരക്ഷിച്ച്, പാർട്ടിയാണ് ഇത് മുഴുവൻ തണലൊരുക്കി കൊടുത്തത്. പാർട്ടിയുടെ നേതാവാണ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരായി അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുത്തത്. ഇത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർക്കാൻ ക്രിമിനലുകളെ, SFI ക്രിമിനലുകളെ പണ്ടുവിട്ട അതേ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആശിസുകളോടെ CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇവരെ സംരക്ഷിച്ചത്. അപ്പൊ അത് CBI അന്വേഷണം എന്നത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ മൂന്ന് പേരും നിരാഹാര സമരം നടത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ആ സമരം വിജയിച്ചതിന്റെ തികഞ്ഞ അഭിമാനത്തോടും തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി കേരളത്തിൽ നിലക്കി നിർത്താനുള്ള വലിയ പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഈ സമരം പിരിയുന്നത്. ഞാൻ ഇവരെ മൂന്നുപേരെയും ഒരിക്കൽ കൂടി ഈ കേരളത്തിന് വേണ്ടി അവരെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യും.